ശരിക്കും ഒരാളുടെ മനസ്സ് പറിച്ചു വെച്ചതുപോലെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വായിക്കണോ? എൻ്റെ പ്രിയപ്പെട്ടവളെ, പ്രണയം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അത് നാളെയോ മറ്റൊരു നാളിലോ കണ്ടെത്തിയേക്കാം. അതുവരെ നിന്നെ അജ്ഞതയുടെ താഴ്വരകളിൽ നിന്നും ആരാധിക്കാനാണ് എനിക്കിഷ്ടം. അനുഭവത്തിൻ്റെ വിദൂര ചക്രവാളങ്ങളിൽ എവിടെയോ പ്രണയം ഒരു കാർമേഘം പോലെ കാത്തു നിൽക്കുന്നത് എനിക്ക് കാണാം. ഒരു തണുത്ത രാത്രിയെ പോലെ ഒരു ദിവസം അത് നമ്മുടെ ആകാശത്തിൽ എത്തിച്ചേരും. നീയും ഞാനും ഈ അമ്പാറ്റകളെ പോലെ അതിൻ്റെ ഇരുണ്ട ആഴങ്ങളിലെ എൽഡിഡികളുടെ മേലെ പറന്നുയരും. പ്രിയപ്പെട്ടവളെ, എൻ്റെ ചെറുപ്പുകൾ ശക്തിയുള്ള ആയിരത്തി 1977 മോഹൻ സംവിധാനം ചെയ്ത് വി ടി നന്ദകുമാർ രചിച്ച രണ്ട് പെൺകുട്ടികൾ എന്ന നോവലിനെ ആസ്പദമാക്കി മലയാളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ സിനിമ രണ്ട് പെൺകുട്ടികൾ പുറത്തുവരുന്നു. സ്വവർഗാനുരാഗം എന്ന ആശയം സ്വപ്നത്തിൽ പോലും ജനിച്ചിട്ടില്ലാത്ത കാലത്ത് അതിധീരമായ മലയാള സിനിമയുടെ ഒരു ചുവടുവെപ്പ്. ശേഷം 2004 മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ ഏറ്റവും മനോഹരമെന്ന് പ്രേക്ഷകർ വിലയിരുത്തിയ സ്വവർഗാനുരാഗം എന്ന വിഷയം കൈകാര്യം ചെയ്ത മലയാളത്തിലെ ക്ലാസിക് ലെസ്ബിയൻ ചിത്രം സഞ്ചാരം ദി ജേണി ലിജി ജെ പുൽപ്പള്ളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. എനിക്ക് അവളോട് അനിയത്തിപ്രാവിലെ കുഞ്ചാക്കോ ഭവന് ശാലിനോടുള്ള അത്ര ഇഷ്ടമാണ്. എനിക്കിതെല്ലാം അവളോട് പറയണം, പക്ഷേ പറ്റുന്നില്ല. താൻ പറഞ്ഞാ മതി. അറേഞ്ച്ഡ് മാരേജ് ആണ് ഇണചേരാനുള്ള ഏക സ്വീകാര്യ രൂപമെന്ന് കരുതിയ ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിന്നിരുന്ന കാലഘട്ടം. 2000 പുരോഗമന സ്വഭാവമുള്ള സിനിമയുടെ പട്ടികയിൽ ആദ്യ സ്ഥാനം പിടിച്ച സിനിമയാണ് സഞ്ചാരം ദ ജേണി. സ്വവർഗാനുരാഗം, സ്വവർഗപ്രണയം എന്ന വാക്കുകൾ ശബ്ദം താഴ്ത്തി പറയുന്ന ഒരു കാലഘട്ടത്തിൽ സ്വധൈര്യം സഞ്ചാരം പുറത്തിറങ്ങി. തീക്ഷ്ണമായ സാമൂഹ്യ അലയൊലികൾക്ക് ശക്തി പകരാൻ സഞ്ചാരം ആ സമയത്ത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. സ്വവർഗാനുരാഗം അന്നുവരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചിരുന്ന മാധ്യമങ്ങൾ അന്ന് അത് ഏറ്റെടുത്തത് സിനിമ എന്ന മാധ്യമത്തിൻ്റെ ശക്തിയായി നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഒരു സ്ഥിരം പ്രണയകഥയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഷെയ്ഡും നൽകേണ്ടതില്ല എന്ന് ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്ന മൂത്തോൻ സിനിമയുമായി ബന്ധപ്പെട്ട് റോഷൻ പറയുകയുണ്ടായി. 2004 നിന്ന് 2019 എത്തുമ്പോഴേക്കും സ്വവർഗാനുരാഗത്തെപ്പറ്റി കാര്യങ്ങൾ തുറന്നു പറയുന്ന കലാസൃഷ്ടികൾ ഇന്നൊരു പുതുമയല്ലാതായി മാറി. സഞ്ചാരം പോലുള്ള കലാ ഉദ്യമങ്ങൾ തന്നെയാണ് ആ മാറ്റത്തിന് വളമായി എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. മലയാളിയുടെ ബൈനറി ലൈംഗിക പൊതുബോധത്തിലേക്ക് LGBT ചർച്ചയാവുന്നത് 90s. ഇന്നത് LGBTQIA+ എന്ന അംബർല കമ്മ്യൂണിറ്റിക്ക് കീഴിൽ പറയപ്പെടുന്നു. അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായ ലൈംഗിക സ്വഭാവം പ്രകടിപ്പിക്കുന്നവരെ അകറ്റി നിർത്തുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. സ്വവർഗാനുരാഗവും സ്വവർഗ ലൈംഗികതയും പാപമാണെന്നും മനോരോഗമാണെന്നും വിശ്വസിച്ചിരുന്നൊരു കാലം. സമൂഹത്തിൻ്റെ ചിന്തകളിൽ വന്ന മാറ്റം പ്രകടമാകുന്നത് 2018 സെപ്റ്റംബർ 6 സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് Article 377 ഒഴിവാക്കിയതിലൂടെയുള്ള വിധിയിലാണ്. ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തതിന് ശേഷം തുടർന്നും വീഡിയോ കാണാം. എനിക്കറിയത്തില്ല. എന്താ നിനക്കറിയാത്തത്? ദലൈലയുടെ സഹോദരന്റെ വിവാഹദിനം തന്നെയാണ് കിരൺ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നത്. കൂടുതൽ വ്യത്യസ്തരാകാതെ രണ്ടു പെൺകുട്ടികളായി തന്നെ അവർ ആദ്യം കണ്ടുമുട്ടുന്നു. അവർ അതിവേഗം സുഹൃത്തുക്കളായി മാറുന്നു. വിധവയായ അമ്മയുടെ നിയന്ത്രണത്തിൽ പെടാതെ മുത്തശ്ശിയുടെ ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു ദലൈല.
ബുദ്ധിജീവിയായ അച്ഛൻ്റെയും നല്ല തറവാടിത്തമുള്ള അമ്മയുടെയും ഏകമകളായി അന്തർമുഖയായ യുവതിയായി കിരൺ വളരുന്നു. സന്തോഷവും സമാധാനവുമുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് അവരുടെ കുടുംബം. എല്ലാറ്റിലും ഉപരിയായി കുടുംബത്തിൽ നിലനിൽക്കുന്നത് സൗഹൃദമാണ്. എന്നാൽ തനിക്ക് ദലയിലോടുള്ള അടുപ്പം അടക്കാനാവാത്ത ശാരീരിക ആകർഷണമാണെന്ന് കിരൺ മനസ്സിലാക്കുമ്പോൾ അവളുടെ ഒരു കാലത്തെ മനോഹരവും പരിചിതവുമായിരുന്ന ലോകം തകർന്നു പോകുന്നു. ദലയിലോടുള്ള കിരണിൻ്റെ അടങ്ങാത്ത സ്നേഹം അധികം നാൾ തനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് കിരൺ ഉറപ്പുണ്ട്. എന്നാൽ തൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യം ദലയിലേക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അതിനാൽ ഇരുവരുടെയും കളിക്കൂട്ട് തന്നെ രാജന് ദലയിലോട് തോന്നിയ സ്നേഹത്തിന് കൂട്ടു നിൽക്കാൻ കിരൺ തയ്യാറാണ്. എന്നാൽ രാജൻ തനിക്ക് എഴുതിയ കത്തുകൾക്ക് പിന്നിൽ കിരണാണെന്ന് അറിയുന്ന ദലയില അമ്പരന്ന് പോകുന്നു. അങ്ങനെ ചോദിച്ചാ അവൾക്ക് പാട്ടിഷ്ടാ, പിന്നെ ഡാൻസ്, പുതിയ ഉടുപ്പ്, അവളുടെ വല്യമ്മച്ചി, മാഗസിൻസ്, പിന്നെ പിന്നെ മഴയുള്ള രാത്രികൾ. ഇതൊക്കെ എനിക്ക് ഇഷ്ടാ. ഇതെല്ലാം അവളോട് പറയണം. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാം. ഒരു പ്രേമലേഖനം എഴുതി കൊടുക്ക. അറേഞ്ച്ഡ് മാരേജ് ആണ് ഇണചേരലിന്റെ സ്വീകാര്യമായ രൂപമായി കരുതുന്ന നമ്മുടെ നാട്ടിൽ ദലയിലൂടെയുള്ള കിരണിന്റെ ലെസ്ബിയൻ ആഗ്രഹങ്ങൾ ദലയിലെ തളർത്തുന്നു. കിരണിന്റെ കത്ത് തുടക്കത്തിൽ ദലയിലെ വിഷമിപ്പിച്ചെങ്കിലും ശേഷം ദലയിലേക്ക് കിരണിനോട് പ്രണയം തോന്നു തുടങ്ങുന്നു. പ്രണയത്തിലകപ്പെട്ടതിലൂടെ അവരിൽ വന്ന മാറ്റം അവർ പരസ്പരം തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് കിരണിന് തന്റെ പ്രണയസാഫല്യത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ കിരണിന്റെയും ദലയിലയുടെയും പ്രണയം പുറം ലോകമറിയുന്നു. അപ്രതീക്ഷിതവും സ്ഫോടനാത്മകവുമായ സംഭവങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ തങ്ങളുടെ പ്രണയത്തിന്റെ തീവ്രതയിൽ ഇരുവരും ഒന്നിക്കുന്നു. കിരണിന്റെയും ദലയിലയുടെയും ആഗ്രഹ സാഫല്യത്തിൽ ഇരുവരും ഒരു ജീവിതയാത്ര ആരംഭിക്കുന്നിടത്ത് കഥ പര്യവസാനിക്കുന്നു. കിരണും ദലയിലെയും അവരുടെ ജീവിതയാത്രയാണ്. അത് മോഹിപ്പിക്കുന്നതും ഹൃദയഭേദകുമായതിനാൽ അത്യപൂർവമായ ഒരു ജീവിതയാത്രയിലൂടെയാണ് അവർ ആരാണെന്ന് പരസ്പരം മനസ്സിലാക്കുന്നത്. സിനിമ അവസാനിക്കുമ്പോൾ അവർ ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നു. സഞ്ചാരം വ്യത്യസ്തമായ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നതിലുപരി കിരണിനും ദലയിലേക്കും ജീവൻ നൽകിയ സുഹാസിനി വി നായർ, ശ്രുതി മേനോൻ എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. വ്യത്യസ്തമായ വിഷയം എന്നതുപോലെ തന്നെ വികാര വിക്ഷോഭങ്ങളും സിനിമയുടെ വൈകാരിക ഭാവവും ഒപ്പിയെടുക്കുന്നതിലും നിലനിർത്തുന്നതിലും 100% MJ രാധാകൃഷ്ണന്റെ ക്യാമറയ്ക്ക് സാധിച്ചു. ഐസക് തോമസ് കൊട്ടുകപ്പള്ളിയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഡ്രാമ റൊമാൻസ് ജോണറയിലുള്ള സഞ്ചാരം, ദ ജേണി, ക്ലാസിക് ഇമോഷണൽ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുമെന്നത് ഉറപ്പാണ്.